മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് കുമാറാണെന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഇക്കുറി തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട ബീഹാറിൽ നടപ്പാക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത്. 100+ എന്ന പാർട്ടിയുടെ ലക്ഷ്യം യാഥാർത്ഥ്യമായാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിതീഷിനു പകരം ബി ജെ പി പ്രതിനിധി സത്യവാചകം ചൊല്ലും. അതേസമയം ബി ജെ പി നിതീഷ് കുമാറിനെ ഉയർത്തി പ്രചാരണം നടത്താത്തതിൽ രാഷ്ട്രീയ ദുരുദ്ദേശമുണ്ടെന്ന വാദം അംഗീകരിക്കുന്നില്ലെന്ന് ബി ജെ പിയുടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാവായ വിനോദ് കുമാർ ശർമ്മ 24നോട് പ്രതികരിച്ചു. എൻഡിഎയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് കുമാറാണെന്ന് ബീഹാറിൽ ബി ജെ പി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ബീഹാറിൽ ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നിതീഷ് കുമാറിനെ മുൻനിർത്തിയല്ല, ബി ജെ പിയുടെ പ്രചരണങ്ങളിലും റാലികളിലുമെല്ലാം ഇക്കാര്യം വ്യക്തം. നിതീഷ് സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം പ്രതിരോധിക്കാൻ പോലും ബി ജെ പി ശ്രമിക്കുന്നില്ല എന്നതാണ് വസ്തുത. പകരം ഒറ്റയ്ക്ക് 100+ സീറ്റുകളാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി പോലും റാലികളിൽ വിവരിക്കാൻ പ്രാധാന്യം നൽകുന്നത് കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ. എന്നാൽ നിതീഷ് കുമാറിനെ മുന്നിൽ നിർത്തി പ്രചരണം നടത്താത്തതിൽ രാഷ്ട്രീയ ദുരുദ്ദേശമുണ്ടെന്ന വാദം ബി ജെ പി അംഗീകരിക്കുന്നില്ല. പൂര ബീഹാർ വിശ്വാസ് കർത്താ ഭീ നരേന്ദ്രമോദിജിക്ക് കാം പർ ഓർ നിശ്ചിത് റൂപ് സെ ദോ തിഹായി ബഹുമത് സെ ഹംനെ ജിതായാ ഥാ പ്രധാനമന്ത്രിജിക്കോ സോ വി ആർ ഹോപ്ഫുൾ കി നരേന്ദ്രമോദിജിക്ക് ഫോട്ടോ സെ കാഫി പ്രഭാവ പഡേഗാ ഓർ ബീഹാർ കെ ലോക് ഫിർ സെ നിതീഷ് കുമാർ കെ കാം കോ ദേഖേംഗെ ഓർ ഫിർ സെ വിചാർ കർക്കെ എൻഡിഎ സർക്കാർ കു ബഹുമത് മിലായെങ്കിൽ ഓർ ഫിർ സെ വികാസ് കി ഗാഡി ദോഡേഗി ബീഹാർ മേ. ജെ ഡി യു മത്സരിക്കുന്ന എല്ലാ സീറ്റുകളിലും എൽ ജെ പി സ്ഥാനാർത്ഥികളും രംഗത്തുണ്ട്. എൽ ജെ പി സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം ജെ ഡി യുവിന്റെ സീറ്റ് നേട്ടത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കുമെന്നാണ് ബി ജെ പിയുടെ നിഗമനം. പരമാവധി 30 മുതൽ 50 വരെ സീറ്റുകളിൽ മാത്രമേ ജെ ഡി യു വിജയം ബി ജെ പി ഇക്കുറി പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇതാണ് സാഹചര്യമെങ്കിൽ 100 സീറ്റുകളിൽ ബി ജെ പി വിജയിച്ചാൽ ധാർമ്മികമായി നിതീഷ് കുമാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ അത് വിലക്കും. ഈ അവസ്ഥ പാർട്ടിയുടെ പ്രതിനിധിക്ക് ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് സത്യവാചകം ചൊല്ലാനുള്ള അവസരമായി മാറുമെന്ന് ബി ജെ പി കരുതുന്നു. ബീഹാറിൽ ഒറ്റയ്ക്ക് ഭരണത്തിലെത്തുക പറയുന്നത് എന്തൊക്കെയാണെങ്കിലും കാലങ്ങളായി ബി ജെ പിയുടെ മനസ്സിലുള്ള രാഷ്ട്രീയ ആഗ്രഹം ഇതുതന്നെയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കുമ്പോഴും ബി ജെ പി ലക്ഷ്യമിടുന്നത് ഒറ്റയ്ക്ക് അധികാരത്തിലെത്തുന്ന ആ ദിവസത്തിനായുള്ള ജനവിധി തന്നെയാണ്. ക്യാമറമാൻ രാജ്സിംഗ് ഭാട്ടിക്കൊപ്പം പട്നയിലെ ബി ജെ പി ആസ്ഥാനത്ത് നിന്നും ആർ രാധാകൃഷ്ണൻ 24.